അന്നുകൂടി തന്നെ പരമാവധി നാറ്റിട്ടു. പക്ഷെ നിങ്ങൾ എന്നാ നാറ്റി ചെന്നാലും ഞാൻ പിന്നെയും പിന്നെയും അതിന് മുകളിൽ നിൽക്കും. എന്തുകൊണ്ടെന്നാൽ ഞാൻ പൊതുപ്രവർത്തനം നടത്തുന്നതുകൊണ്ടാണ്. പൊതുപ്രവർത്തനം നടത്തുന്നു, ജനങ്ങളോടൊപ്പം നിൽക്കുന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ശരിയായ നില പ്രതികരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ SS ഉയർന്നു തന്നെ നിൽക്കും. അങ്ങനെ നിന്നിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാനൊരു വെറും സാധാരണക്കാരനാണ്. വെറും സാധാരണക്കാരൻ 10, 45, 55 വർഷം പൊതുപ്രവർത്തനം നടത്തിയ ആളാണ്. എൻ്റെ സമ്പത്തെന്ന് പറയുന്നത് ഇതാണ്, ഈ വീടാണ്. നിങ്ങളെല്ലാവരും കൂടെ വന്നാൽ അതിനകത്ത് ഇരിക്കാൻ പോലും സൗകര്യങ്ങളില്ല, എനിക്ക് തരാൻ സൗകര്യമില്ല. ഞാൻ അങ്ങനെയൊക്കെ ജീവിച്ചിട്ടുള്ളൂ. പൊതുപ്രവർത്തനം കൊണ്ട് സമ്പത്തുണ്ടാക്കാനോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് മൂന്നാറിൽ കഴിഞ്ഞ 10-65 വർഷമായി പഴക്കമുണ്ടോ. അവിടെ ആ ഭൂമിയൊക്കെ, ആ കോളനിയെല്ലാം ചുമ്മാ കിടക്കുമ്പോഴും ഏതാനും ആളുകൾ അന്ന് അവിടെ താമസിക്കുമ്പോൾ പോലും ഇഷ്ടം പോലെ ഭൂമി കിടക്കുമ്പം ഒരു ഞാനുണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നു അന്നും ഞാൻ പൊതുപ്രവർത്തനമായിട്ട് അവിടെ ചെല്ലുമായിരുന്നു. എനിക്ക് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയി ദീർഘനാളിരിക്കുന്ന ഈ ഇടയിൽ തന്നെ എനിക്ക് അവിടെ വേണേ ഭൂമിയൊക്കെ കയ്യേറാനോ സ്വന്തമാക്കാനോ ഒക്കെ കഴിയുമായിരുന്നു. ഞാൻ എനിക്ക് ചില പ്രിൻസിപ്പിളുണ്ട്. ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സർക്കാരിൻ്റെ ഭൂമി ഏത് സാഹചര്യത്തിലാണേലും കയ്യേറാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അന്നും ഭൂമി അവിടെ എടുക്കാമെന്ന് എൻ്റെ സഹപ്രവർത്തകരായ താഴെക്കടയിലുള്ള സഹാക്കൾ പറഞ്ഞപ്പം വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ആളാണ്. 68 ഞാൻ ഒരു സാമാന്യ പ്രമുഖ നേതാവായി. അന്ന് ഞങ്ങളുടെ ഗവൺമെൻറ് ഉള്ളപ്പോൾ ആണ് ഈ പൗറോസിലെ ഭൂമിയൊക്കെ കയ്യേറിയത് ആളുകൾ. 68 65-66 ഒക്കെ ആയിട്ട് കയറി. അപ്പോഴും വേണേ എനിക്ക് ഭൂമി എടുക്കാമായിരുന്നു, ഞാനവിടെ പോയിട്ടില്ല. കാരണം ഞാൻ മുഴുവൻ സമയവും രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്ന് നിശ്ചയിച്ച് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഗവൺമെൻറ്റിൻ്റെ വക ഭൂമി അപഹരിക്കുന്നതും തട്ടിപ്പ് നടത്തുന്നതും ശരിയല്ല എന്ന് ചിന്തിച്ചാണ് ഞാൻ അന്ന് അങ്ങനെ ചെയ്യാത്തത്. ഈ ആനച്ചാലിലെ ഭൂമി, 1000 ഏക്കർ ഭൂമിയുണ്ട് ആ ഡാം സൈറ്റിലുണ്ടായിരുന്നു. 74 ആ ഭൂമി ആളുകൾ കയറി. അന്നത്തെ UDF ഗവൺമെൻറ് അതിന് സഹായിച്ചിട്ടുണ്ട്. അന്നേരം വേണേലും എനിക്ക് ഭൂമി എടുക്കാം, ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതൊക്കെയാണ് വസ്തുത എന്നിരിക്കെ എൻ്റെ പേര് ഞാൻ അവിടെ ഭൂമി കയ്യേറി എന്നുള്ള മട്ടിലാണ് പ്രചരണം എനിക്കെതിരെ കൊണ്ടിരുന്നത്. അത് ഭരിക്കുന്നവരുണ്ട്, അവരുടെ താല്പര്യമുണ്ട്. അതിന് നിങ്ങൾ നിർഭാഗ്യവശാൽ നിങ്ങൾ ചാനലുകൾ കൂട്ടുനിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് ഇല്ലേ, എനിക്ക് അറിയാതെ ദുഃഖമുണ്ട്. അങ്ങനെ എന്നെപ്പറ്റി കാണുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആളാണ്, ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. ഞാനിപ്പം മന്ത്രിയാണ്, എനിക്ക് അർഹതയില്ലാത്ത ഒരു കാര്യവും താല്പര്യമില്ലാത്ത ആളാണ്. അർഹതയില്ലാത്ത TA ആണേലും എന്താണേലും ഒരു നയാ പൈസ എനിക്ക് അർഹതയില്ലാത്തത് വേണ്ട. ഞാനങ്ങനെ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാനങ്ങനെ ചെയ്യത്തുമില്ല. ഞാനിപ്പോൾ ഇവിടെ സുരേഷ് കുമാറും എല്ലാം പിന്നെ ഒഴിപ്പിക്കലിന് വന്നു. അന്നത്തെ ഞങ്ങളുടെ LDFൻ്റെ ഗവൺമെൻറ്, അയാൾ വഴിവിട്ട് പോയപ്പോൾ അതിനെ എതിർത്തിട്ടുണ്ട്. അന്ന് അയാളുടെ കൂടെ കൂടി ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കാൻ വലിയ പങ്ക് നിങ്ങളന്നും ചാനലുകാർ വഹിച്ചിട്ടുണ്ട്. അത് ആ ഗസ്റ്റ് ഹൗസിലായിരുന്നെന്ന് ഏർപ്പാട് മുഴുവൻ കേസ് കണക്കിന് ബ്രാൻഡ് കൊണ്ടുവന്ന അന്ന് അവിടെ എല്ലാം കുടിച്ചിരിക്കുന്നു ആളുകൾ. ഇതൊക്കെ എനിക്കറിയാവുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം സബ് കളക്ടറുടെ കൂടെയാണ്, മനസ്സിലായില്ലേ? അത് ഞാനിങ്ങടെ തിരുവനന്തപുരത്ത് കൂടിയ കോൺഫറൻസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണെന്ന്. എനിക്ക് തോന്നിയ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പെമ്പിളെ ഉരുമ സമരം തുടങ്ങി. ആ സമരത്തിൻ്റെ ഘട്ടത്തിലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അന്ന് സജി, DYSP, പോലീസ് എല്ലാം അതിൻ്റെ പിന്നിൽ. ഐ കോൺഗ്രസ്സുകാർ അവരുടെ താല്പര്യം സംരക്ഷിച്ചി, പിന്നെ ഇയാള് ആഭ്യന്തരമന്ത്രി ചെന്നിത്തല അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ തന്നെ അതിനകത്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ നിന്നും ഒരു സ്ത്രീയുടെ പേരും പെമ്പിളെ ഉരുമ എന്ന് പറഞ്ഞത് ഒഴിച്ച് പേര് പറഞ്ഞു
ഞാൻ ആരെയും ഓളും പ്രതികരിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. ഇവിടെ പ്രസംഗിച്ചതാണ്, ദീർഘപ്രസംഗമാണ്. ആ ദീർഘപ്രസംഗത്തെ ഞാൻ സബ് കളക്ടർക്കും മറ്റും എതിരെ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്നാം അധ്യായമായി കൊടുത്തു. അതിനകത്ത് പെമ്പളവരുമ സമരത്തെപ്പറ്റി പറഞ്ഞത് നിങ്ങൾ യഥാർത്ഥത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന നിലയിൽ രണ്ടാം പാർട്ടായിട്ട് കൊടുത്താണ് ഇപ്പോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്നോട് അങ്ങനെയൊന്നും വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായമുള്ളതാണ്. ഞാനത് പിന്നെ ഇനി ഏതെങ്കിലും നിലയിൽ നിങ്ങൾക്ക് ചാനലുകാർക്കൊരു പങ്കുണ്ട്, ഇങ്ങനെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇത് കേട്ട് കുറേ ആളുകളങ്ങ് വിശ്വസിക്കും, കേട്ടത് പറയും, കേൾക്കാത്തത് പറയും, ഓടി പുറപ്പെടുന്നവരും ഉണ്ട്, അങ്ങനെ ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രിയും എൻ്റെ പാർട്ടിയുടെ സെക്രട്ടറിയും ഈ രണ്ട് പേര് ആണ് എന്നോട് വിളിച്ച് ഇതേപ്പറ്റി ചോദിക്കുകയും ഞാൻ അവരോട് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അവർ അത് സംബന്ധിച്ച് നല്ല പ്രതികരണവും നടത്തിയിട്ടുണ്ട്. മോശമായി പറഞ്ഞെങ്കിൽ അതൊന്നും പാർട്ടിയുടെ ലൈനല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റാണ്. മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്, എന്നെ വിളിക്കുകയും ചെയ്തിരുന്നു. എനിക്കതിൽ അങ്ങേയറ്റം സന്തോഷമാണ് തോന്നിയത്, സന്തോഷം തോന്നി. അത് അവരുടെ ഒരു കടമയും ധർമ്മവുമാണ് അവർ നിറവേറ്റിയത്. ഞാൻ മന്ത്രി എന്നാണ്, പാർട്ടിയുടെ പ്രവർത്തകനാണ്, ആ നിലയിലെല്ലാം ആണ് അവർ പരിഗണിച്ചത്. അല്ലാതെ ഇതേപ്പറ്റി വേറെ അന്യരെ ഈ ഗൾഫിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളോ ഒക്കെ ആയിട്ടുള്ള സുഹൃത്തുക്കളല്ലാത്തവരും വിളിച്ച് ഇതേപ്പറ്റി ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒഴിച്ച് വേറെ ആരും രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾ ആരെങ്കിലും യു ഡി എഫ് ആകട്ടെ, എൽ ഡി എഫ് ആകട്ടെ, ആരും എന്താ മണി ഇങ്ങനെ ഈ പറയുന്നത് എന്ന് എന്നോടാരും ചോദിച്ചിട്ടില്ല. തമാശ പറയല്ല, നിങ്ങൾ കൊടുത്തതല്ലാതെ നിങ്ങൾ പിന്നെ ചോദിച്ചില്ല. ഇന്നലെ പിന്നെ ഞാൻ തൊടുപുഴ വെച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അന്നേരം നിങ്ങളെല്ലാവരും ഇല്ല പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് അത് സംബന്ധിച്ച് ഏതെങ്കിലും നിലയിൽ എന്നെ തെറ്റിദ്ധരിക്കാനിടയായിട്ടുണ്ടേ എനിക്കതിനകത്ത് ഖേദം, അത് നിർവ്യാജമായ ഖേദമാണ് ഉള്ളത്. അത് ഞാൻ വളരെ ശക്തിയായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യമാണ്, ഇതൊന്നും പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കാനൊന്നും ആരും നോക്കണ്ട. ഏത് ഇവിടുത്തെ പൂപ്രശ്നത്തിലും ജനങ്ങളുടെ പ്രശ്നത്തിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രശ്നത്തിലും മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന സംഭവങ്ങളിലൊന്നും ഞാനൊരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കും, മനസ്സിലായില്ലേ? കാരണം അതെൻ്റെ ധർമ്മമാണ്, എൻ്റെ കടമയാണെന്ന് ഞാൻ കരുതുന്നുണ്ട്. പിന്നെ മുന്നണി സംവിധാനമാണ്. ഞാൻ പറയാം, ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും സി പി ഐയെ പറ്റി ഒരു കാര്യവും ഞാൻ പറഞ്ഞില്ല. പറയാൻ എനിക്കില്ലാഞ്ഞോ അറിയാഞ്ഞോ അല്ല, അത് ഒരു മുന്നണി മര്യാദയല്ല എന്നതുകൊണ്ട് തന്നെയാണ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതേസമയം അവർ അവിടെ ലോക്കൽ നേതൃത്വം മുതൽ ഞങ്ങളുടെ മുഖ്യമന്ത്രിയെയും എന്നെയും എല്ലാം ചവിട്ടി വെക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ അവരെപ്പറ്റി ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഈ പ്രശ്നങ്ങളിലൊന്നും, ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അത് ഞാൻ എനിക്ക് ആ കാര്യത്തിൽ നല്ല ധാരണയുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഭൂമിയുടെ പ്രശ്നത്തിൽ കയ്യേറ്റം ഉണ്ടെങ്കിൽ ഒഴിപ്പിക്കണം, അതിനോട് എനിക്കിപ്പോഴും യോജിപ്പാണ്. പിന്നെ ഈ മൂന്നാർ എന്നും പറഞ്ഞ് നടന്ന് ആളുകളെ ചുമ്മാ തെറ്റിദ്ധരിപ്പിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്നാറിൽ എന്തേരെ ഭൂമിയുണ്ട്? അവിടെ ടാറ്റായുടെ കയ്യിലെ ഭൂമിയുണ്ട്, ഒരുപാട് ഭൂമിയുണ്ട്. മിച്ച ഭൂമി ഏറ്റെടുത്തത് പോലും ഞങ്ങളുടെ LDF വരുന്നതിന് മുമ്പ് അങ്ങ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഗ്രാൻഡീസ് വെക്കാം, വിറകിനാ, വേറെ ഒന്നും പറയുന്നില്ല. അവരത് കുറേ ഗ്രാൻഡീസൊന്നുമല്ല വെച്ചാൽ തേയില വെച്ചിട്ടുണ്ട്. വേണേൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. അതുപോട്ടെ, അതിനെപ്പറ്റി ഒന്നും നിങ്ങൾ കാര്യമായി ഒന്നും പ്രതികരിക്കുന്നില്ല, അത് പ്രതികരിക്കേണ്ടതാണ്. പിന്നെ അവിടെ ഭൂമിയുള്ളത് എവിടാ? മറയൂർ കാണും, കാന്തല്ലൂർ കാണും, വട്ടവടെ കാണും. അവിടെ ആണെങ്കിൽ ഒരു 450 വർഷം പഴക്കമായ പ്രവേശനവും കുടിയേറ്റവും ഉണ്ട്. പണ്ട് ഏതോ പടയോട്ടക്കാലത്ത് വന്നവരടക്കമുണ്ട്. അതാണ് അവിടുത്തെ ഭൂമി, അത് മൂന്നാറല്ല സത്യത്തിൽ. പിന്നെ ചിന്നക്കനാൽ വില്ലേജ് ഉണ്ട്, അതും മൂന്നാറല്ല. ചിന്നക്കനാൽ വില്ലേജ് ഭൂമിയുണ്ട്, ഇപ്പം ഇനിയുണ്ട് ഭൂമിയുണ്ട്. അവിടെയോ 2-20 ഏക്കർ പിടിച്ചു എന്നൊക്കെ പറയുന്ന ചുമ്മാ തട്ടിപ്പാണ് പറയുന്നത്. എവിടെ അങ്ങനെ എങ്ങനെ എന്ത് പിടിച്ചു?
അവിടെ ഈ കുരിശിരുന്നതൊക്കെ ആ സൂര്യനെല്ലിയിലെ സ്കറിയാച്ചേട്ടൻ്റെ മകൻ്റെ സ്ഥലത്താണെന്നൊക്കെ പറയുന്ന കള്ളക്കേസാണ്. അവിടെ നാല് വീടുണ്ടായിരുന്നു, നാല് വീട്. അവർ റവന്യൂ മന്ത്രിക്ക് കൊണ്ട് ഈ പരാതി കൊടുത്തിരിക്കുന്ന അവർ നിരവധി വർഷമായി പട്ടയത്തിന് വേണ്ടി ആ പാവങ്ങൾ നടക്കുന്നതാണ്. രാജകുമാരി നിങ്ങൾ പോയി അന്വേഷിക്കും, വില്ലേജിൽ ആ പരാതി കൊടുത്തിട്ടുണ്ട്, ഭൂപതിവ് കേന്ദ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ റവന്യൂ മന്ത്രിയെ പോയി കണ്ട് ഞങ്ങളെ ഇതേ ഭീഷണിപ്പെടുത്തുന്നു ഇറക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ കൊണ്ട് ഈ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. പെറ്റീഷൻ കൊടു, അങ്ങനൊന്നും വരില്ല എന്ന് പറഞ്ഞു. കാപ്പിയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്, അതിൽ ഒരാളുടെ ഭൂമിയിലാണ് കുരിശിരിക്കുന്നത്. അത് പറഞ്ഞുകൊണ്ട് തന്നെ അയാൾ പെറ്റീഷൻ അയച്ചതിൻ്റെ കോപ്പി ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ഈ കുരിശ് എൻ്റെ ഭൂമിയിലാണ് ഇരിക്കുന്നത്. ആണ്ടി രണ്ട് പ്രാവശ്യം പ്രാർത്ഥിക്കും ആളുകൾ വന്ന് എന്നും പറഞ്ഞു. പണ്ട് മുതൽ കുരിശുണ്ട് അവിടെ, പണ്ട് മുതൽ. അന്ന് ചെറിയ കുരിശായിരുന്നു, അതൊരു 10-50 വർഷത്തിൽ കൂടുതൽ അങ്ങനെ ആയിക്കാണും വിശ്വാസികളാണ്. അത് കഴിഞ്ഞ അത് പോയി കഴിഞ്ഞപ്പം വലിയ മരക്കുരിശ് വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും അത് പറ്റാതെ വന്നപ്പോഴത്തേ അത് കുശത്ത് പോകുന്നു. ഈ വേറെ ഷെഡൊന്നുമില്ലല്ലോ. ഇന്നത്തെ ഇപ്പോൾ പൊളിച്ച കുരിശ് വെച്ചുള്ളു. ഇതാണ് സത്യവിധ, ഇത് കോൺക്രീറ്റ് ചെയ്തതാണ് കുരിശ്. അതിനോട് മുഖ്യമന്ത്രി പ്രതികരിച്ചു എന്ന് പറയുന്ന 100% ശരിയാണ്. ആരെന്നാ പറഞ്ഞാലും 100% ശരിയാണ്. അത് പറയേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. കൈവശ ഭൂമിയാണെന്നാണ് പറഞ്ഞിരുന്നത്. അവരുടെ കൈവശമാ, അവർ എസ്റ്റേറ്റ് തൊഴിലാളികളാ. അല്ലെ, നിങ്ങൾ പോയൊന്ന് അന്വേഷിക്കും എത്ര ഏക്കർ എന്ന് പറയണേ. അത് നോക്കണം, ഇനി നോക്കണം. 3-4 പേരുടെ പേരിലായിട്ടുണ്ട് അത് തന്നെ, അത് തന്നെ. അപ്പോൾ അവിടെ ഈ കുരിശ് പൊളിച്ചെന്ന് പറയുന്നത് ഇത് ലോകം മുഴുവൻ കാണുക. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ ജില്ലയിലെ പള്ളിക്ക്, പ്രത്യേകിച്ച് കുടിയേറ്റ മേഖലയിൽ കുരിശിന്, അമ്പലത്തിന് ഒന്നും പട്ടയം കിട്ടുകയില്ല, കൊടുക്കത്തില്ല. അത് നിയമം കൊടുക്കുകയില്ല.